കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അലിയുബിന് അബി താലിബ് തങ്ങളോട് ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലിരുന്നാൽ മതി അവിടുത്തെയുടെ സാന്നിധ്യം കൊണ്ട് നിയമം നടപ്പിലാക്കാൻ സഹായകമാകുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിട്ട് യുദ്ധത്തിന്റെ താഴ്വരയിലേക്ക് എത്തിച്ചതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നില്ല മക്കന നനയുന്ന വിധത്തിൽ കരഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് ഖുർആൻ ഓതിയതായി ഹാഫിള് സുയൂത്തി രേഖപ്പെടുത്തുമ്പോൾ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എന്നെ കിടത്തല്ലേ ഇപ്പൊ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല അപ്പോൾ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന ഞാൻ എവിടെയായിരിക്കണം മറമാടപ്പെടേണ്ടത് എനിക്ക് ഹബീബിന്റെ മുമ്പിൽ സ്ഥാനം കിട്ടുമോ അതല്ലാത്ത മറ്റെല്ലാ വിഷയങ്ങൾക്കും തീരുമാനമാക്കേണ്ട നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് ചോദിക്കേണ്ടതില്ല അതുകൊണ്ട് ചോദിക്കാൻ ഒരുങ്ങിയിട്ടുമില്ല ഇടപെലൽ എവിടെയാണ് രാജ്യത്തിന്റെ ഭരണാധികാരി എവിടെയാണ് അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട് ഇടപെടുന്നുണ്ട് രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഭരണം അല്പമൊന്ന് കഠിനമായ ശൈലി സ്വീകരിച്ചപ്പോ അതാ വാണിങ്ങു കൊടുക്കുകയാണ് മറ്റൊരു സ്വഹാബിയോട് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഉമർ ബിൻ ഖത്താബിനോടൊന്ന് പറയണേ മയം വരുത്താൻ കാരണം എന്താ സറാഫ ചമനേ ദിയാറേ മദീന അകത്തളത്തിൽ കിടന്ന് രാജ്യത്തിന്റെ അധികാരം നടത്തുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മനോഗതിയും ഇടപാടുകളും അറിഞ്ഞുകൊണ്ട് ഇടപെടേണ്ട സമയത്ത് ഇടപെടുകയാണ് ഹബീബ് അറിയിക്കുന്നു ഹലോ ഖലീഫയായ ഉമർ ബിൻ ഖത്താബേ അവിടുത്തെ അധികാരം അല്പമൊന്ന് മയപ്പെടുത്തണേ ഹബീബ് അറിയുന്നുണ്ട് ഇടപെടുകയാണ് എന്ന അധ്യായത്തിൽ കാണാം അവിടുത്തെ കൊല്ലാൻ ഖുർആനിക ആയത്ത് ഓതിയിട്ട് നിൽക്കുകയാണ് എതിരാളികൾ അപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് തൽഖീനിന്റെ വാചകങ്ങൾ മുഴുവനും എഴുതി വെച്ച് ഭദ്രമായി പെട്ടിയിൽ ലോക്ക് ചെയ്തിട്ട് ഉത്തരവാദിത്വപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട് ഉസ്മാനിബ്നു ഇരിക്കുമ്പോഴാണ് ആയത്തോറിയിട്ട് ഒരുപറ്റ ആളുകൾ വരികയാണ് ഉസ്മാനിബ്നു അഫ്ഫാനേ നിങ്ങൾ കൊല്ലപ്പെടേണ്ട ആളാ ഇസ്ലാമിന്റെ പേരുള്ള ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ മുനാഫിഖുകൾ അവർ ആയത്തോതിയിട്ട് പറയുകയാണ് ഉസ്മാനിബ്നു അഫ്ഫാൻ നിങ്ങൾ കൊല്ലപ്പെടേണ്ട ആളാ അപ്പോഴാണ് ഉസ്മാൻ
തങ്ങൾ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോഴേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടെയോ? വേണ്ട വേണ്ട. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ യുദ്ധം നയിക്കട്ടെയോ? വേണ്ട വേണ്ട. ഇരുപതോളം പ്രമുഖരായ സ്വഹാബികൾ വന്നിട്ട് ചോദിക്കുന്നതായി ആധുനിക എഴുത്തുകാരനായ സ്വല്ലാബിയും ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഖലീഫയോട് ഒന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ സമരമുയർത്തട്ടെയോ? വേണ്ട വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്റെ പേരിൽ ഇവിടെ ഒരു കലാപം ഉണ്ടാകാൻ പാടില്ല, എന്നാലും ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? ബൈഅത്തുർ റിളവാൻ ഓർമ്മയില്ലേ? ഞാനില്ല. കയ്യാണ് ഇതെന്റെ കയ്യുമാണ്, ഉസ്മാനുടെ പകരം ഞാനിതാ ബൈഅത്ത് ചെയ്യുന്നു. അങ്ങനെ ഹബീബിന്റെ കൈ ഈ എന്റെ കൈക്ക് പകരമായി ബൈഅത്ത് ചെയ്യപ്പെട്ടാറാണ്. എന്നെയാണോ നിങ്ങൾ കൊല്ലാനൊരുങ്ങുന്നത്? രണ്ടാമതായി ചോദിക്കുന്നു, ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ബദരീങ്ങളുടെ പേരെണ്ണുമ്പോ എന്റെ പേര് നാലാമതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ. അങ്ങനെ ബദരീങ്ങളിൽ നബി തങ്ങൾ സ്പെഷ്യൽ പരിഗണന നൽകിയ ഈ ഉസ്മാനെയാണോ കൊല്ലാൻ പോകുന്നത്? നിങ്ങൾ ന്യായവാദം ഉന്നയിക്കുന്നത് സഹോദരങ്ങളെ. മൂന്നാമതായി ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭവനം വാങ്ങി ഇസ്ലാമിന് സംഭാവന ചെയ്യുക എന്ന് ചോദിച്ചപ്പോ, ഞാൻ എന്റെ സമ്പത്ത് കൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഭവനം വാങ്ങി കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള ഉസ്മാനിനെയാണോ നിങ്ങൾ ആയത്തോതി കൊല്ലാൻ ഇറങ്ങുന്നത്? പിന്നെയും ചോദിക്കുകയാണ്, അല്ലയോ സഹോദരങ്ങളെ, മദീനത്തേക്ക് വരുമ്പോ കുടിക്കാൻ വെള്ളമില്ല, കിണർ ജൂതന്റെ കയ്യിലാണ്, ഇതാരാണ് വാങ്ങിത്തരിക എന്ന് ചോദിക്കുമ്പോ, കിണർ വാങ്ങിക്കൊടുത്ത ഉസ്മാനാണ്. ഇന്നും സൗദി അറേബ്യയുടെ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉസ്മാനിന്റെ തോട്ടത്തിലാണ്. അവിടുത്തെ കിണർ വാങ്ങിയിട്ട് നൽകിയ ഉസ്മാനിനെയാണോ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നത്? എന്നിട്ട് ചോദിക്കുന്നു, ലോക നേതാവായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളുടെ ഭർത്താവായി എന്നെ തിരഞ്ഞെടുത്തിട്ടില്ലേ? ഈ ഉസ്മാനിനെയാണോ നിങ്ങൾ കൊല്ലാൻ ഫത്വ ഇറക്കുന്നത്? അവരതൊന്നും കേട്ടില്ല. ഇന്നങ്ങനെയാണ് നമ്മുടെ അരിമീങ്ങൾ. ആയിരക്കണക്കിന് പള്ളിയുണ്ടാക്കിയ പണ്ഡിത ശ്രേഷ്ഠനെയാണോ നിങ്ങൾ കല്ലെറിയാൻ നോക്കുന്നത്? പതിനായിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ പരിപാലിക്കുന്നവരെയാണോ നിങ്ങൾ പ്രതിക്കൂട്ടിൽ കാണുന്നത്? ആയിരക്കണക്കിന് അനാഥ മക്കൾക്ക് സനാതത്വം നൽകിയ പണ്ഡിത ശ്രേഷ്ഠന്മാരെയാണോ നിങ്ങൾ അവഹേളിക്കുന്നത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുമകനായി തിരഞ്ഞെടുക്കണമെങ്കിൽ എത്ര മൂല്യം വേണം? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശങ്ങൾ ലഭിക്കണമെങ്കിൽ എത്ര വലിയ ഭാഗ്യം വേണം? അങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത് എന്ന് എണ്ണിയിട്ട് സേവനത്തിന്റെ പരമ്പര പറയുമ്പോഴും ഇന്നലകളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രതി ചേർത്തിട്ട് കൊല്ലാൻ ഒരുങ്ങിയവരുടെ പിൻഗാമികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. ചരിത്രം ആവർത്തിക്കപ്പെടുമല്ലോ. ഏതായാലും ഉസ്മാനിബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലോകത്തിന്റെ നേതാവ് സമീനോ സമാ തുമാരേ ലിയേ
مكينو مكا تمہارے لئے بنے دو جہا تمہارے لئے لوگوں کالوں مدلولد مڑیونم اوڑتیک وینڈیان یا رسول اللہ صلى الله عليه وسلم خبر الشريف أغتال تلين عثمان بن عفان تنجل بلک ويان اپڑیکی ادرالگل عثمان رضي الله عنه قولان دير منشون وطرالا عثمان رضي الله عنه جنة البقيع القبر ركان بولو ولنو دي جنة البقيع عند فرطان عثمان رضي الله عنه من القبر الركيع في الكالة جنة البقيع بيقصة فول هذه نقول لك عثمان رضي الله عنه من القبر قل فرق يا عيو بقيع يترى بسالة ما كي آلم هذه نقول لك فرطة يوند آبو من قالة قوتين رسول الله عليه وسلم هذا نقول فرج ويتشو هذا وند بقيع عند مهتم عثمان رضي الله عنه من نشتفر لك إلا أقول عثمان بن عفان رضي الله عنه من أولى قول ولتشون تشوذيك ريال هل يور عثمان بن عفان إترين تيشنا ما يفريشنا إلا ندبل نغدل كليانو هذا لا عدمي لوغ تيك ورنو عثمان يا رسول الله إني بدأت جيبي تلنيك تلفتي ملا أبدت يودا سبيدة تلك مريعة نبيه أبدان الصحابي يودا مغن مغن نبي صلى الله عليه وسلم دنيرودا أمارو مغن آيا عثمان رضي الله عنه بند ثاديك بديكيا عثمان رضي الله عنه كي يرتي أدي تشيلا أشيء بتشيلا عثمان رضي الله عنه بريء أنا موني موندا واقف جيبي تشيلون إنجيل إند مغت جنبنام نلغو ما يرونو إند بومان يك ما يرونو إند إنجنا تشيلا يرونو مودينا هاي بيو أبلا നിറവും അതുപോലെ തന്നെ ദുരഗമുള്ള മഹാനായ സ്വഹാബി പുത്രൻ പറയുന്നു ക്ഷമിക്കണേ ഉസ്മാൻ തങ്ങളെ ഞാൻ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിപ്പോയാളാണ് എന്ന് പറഞ്ഞ് ചാരത്തേക്ക് മാറിയിരുന്ന് കരയുമ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമർപ്പിക്കപ്പെടുകയാണ് ലഭിച്ചുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ലോകത്തോട് യാത്ര ചോദിക്കുന്നത് ഇനി നോക്കൂ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ അവിടുത്തെ ഇവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ മദീനയിൽ നിന്നാണ് ഓർഡർ വരുന്നത് എന്തു ചെയ്യണമെന്ന് ഓർഡർ വിശന്ന വിശന്നനായി മദീനത്തെ പള്ളിയിൽ കിടക്കുമ്പോൾ രാത്രി ഭക്ഷണം കൊടുത്തതാരാണ് ലാലു മഹബ്ബത്തുർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞത് വിദായവൻ നിഹായിൽ എഴുതിയിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം അവിടുന്ന് തദിക്റത്തുൽ മുഹിബ്ബീനിലുണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സംഭവം ഇമാം ഫഖറുദ്ദീൻ റാദി രേഖപ്പെടുത്തിയിട്ടുണ്ട്